മണ്ണ് കടത്ത് തടഞ്ഞ ഭൂവുടമയെ ജെ സി ബി കൊണ്ട് അടിച്ചുകൊന്നു. കാട്ടാക്കട അമ്പലത്തിൻകാല കാഞ്ഞിരമ്മൂടാണ് സംഭവം. അമ്പലത്തിൻകാല സ്വദേശി സംഗീതാണ് മരിച്ചത്. പ്രതി എന്ന് സംശയിക്കുന്ന ചാരുപാറ സ്വദേശി സജു ഒളിവിലാണ്. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. വിവരങ്ങളുമായി ഇപ്പോൾ കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? ചെങ്കോട്ടുകുളത്ത് ഈ ഒരു ദാരുണ സംഭവം നിരയിത്താണ് മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി രാവിലെ വന്നത്. ഇന്ന് രാവിലെയാണ് ലക്ഷ്മി ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് സ്വന്തം സ്ഥലത്തെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് ഭൂ ഉടമയെ മണ്ണ് കൊണ്ടുപോകുന്ന മണ്ണ് കറത്ത് സംഘത്തിലെ ഗുണ്ടകൾ മണ്ണുമാന്തി യന്ത്രം ജെ സി ബി കൊണ്ട് ഇടിക്കുന്നത്. ഇടിച്ച ശേഷം ഇയാൾക്ക് പരിക്ക് പറ്റുന്നു സംഗീതിന്. അതിനുശേഷം ഇയാൾക്ക് ശ്വാസ തടസ്സവും മറ്റും ഉണ്ടായ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അവിടെ നിന്ന് പുറച്ചെയാണ് മരണം ഉണ്ടായത്. ഏതായാലും ഇത് കാട്ടാക്കട അമ്പലത്തിൻകാല കാഞ്ഞിരമ്മൂട് എന്ന സ്ഥലത്താണ് സംഭവമുള്ളത്. പ്രവാസി വ്യവസായിയായിരുന്നു സംഗീത്. ഇയാളിപ്പോൾ പല ചിക്കൻ സ്റ്റാളുകളും മറ്റും നടത്തിയാണ് ജീവിക്കുന്നത്. വീടിനോട് ചേർന്നുള്ള ഈ ഒരു വലിയ പുരയിടത്തെ സ്ഥലത്ത് നിന്നും മണ്ണെടുക്കാൻ വനം വകുപ്പിനാണ് സംഗീത് അനുമതി കൊടുത്തത്. വനം വകുപ്പാണ് സാധാരണ ഇവിടെ നിന്നും മണ്ണെടുത്തുകൊണ്ടിരുന്നത്. നാട്ടുകാരൊക്കെ ഇപ്പോൾ പറയുന്നത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി സ്ഥലത്തെത്തിയ സംഗീതിനെ കാണാൻ സാധിച്ചത് ഫോറസ്റ്റ് അല്ല, മറ്റൊരു സംഘം ആളുകൾ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നും മണ്ണെടുക്കുന്നത് കണ്ടതാണ്. ഇത് ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾക്കല്ല ഞാൻ കരാർ തന്നത് എന്ന് സംഗീത് പറഞ്ഞപ്പോൾ അവർ അതിന് തയ്യാറായില്ല. ഈ മണ്ണുമാന്തി യന്ത്രം പോകുന്നത് തടയാൻ വേണ്ടി സംഗീതിന്റെ വാഹനം കാറ് ജെ സി ബിക്ക് മുന്നിൽ കുറുകെയിട്ട് തടഞ്ഞു. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജെ സി ബി പിന്നോട്ടെടുത്ത് സംഗീതിന്റെ വീടിന്റെ മതിൽ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇത് തടയാൻ വേണ്ടി കാറിൽ നിന്നും സംഗീത് പുറത്തേക്ക് ചാടി ജെ സി ബിക്ക് മുന്നിലേക്ക് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ജെ സി ബിയുടെ ആ ഒരു മണ്ണ് മാന്തുന്ന ആ ഒരു ഭാഗം കൊണ്ട് സംഗീതിനെ അടിച്ചു താഴെയിട്ടു എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഭാര്യയും ഒക്കെ പറയുന്നത്. ആ സമയത്ത് തന്നെ നാട്ടുകാരാണ് സംഗീതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പ്രതി എന്ന് സംശയിക്കുന്ന ആളുകൾ ഇവിടെ സ്ഥിരം മണ്ണ് കടത്ത് സംഘത്തിന്റെ ഉൾപ്പെട്ട ആളുകളാണ്. ചാരുപാറ സ്വദേശി സജു ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ നിന്നുള്ള സൂചന ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് എന്തായാലും സംഭവ സ്ഥലത്തെത്തി അതീവ ഗൗരവമായി തന്നെയാണ് ഈ സംഭവത്തെ പോലീസ് കാണുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഗീതിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. കമലേഷ്, ഏകദേശം എത്ര വയസ്സുള്ള ആളാണ് സംഗീത്? അദ്ദേഹത്തിനേറ്റ പരിക്കുകളെ കുറിച്ച് നമുക്കിപ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത്? ഈ ജെ സി ബിയുടെ ഈ മണ്ണ് മാന്തുന്ന ഈ ഭാഗം കൊണ്ട് ആണ് സംഗീതിനെ ഇവർ ഇടിച്ചു വീഴ്ത്തിയത്. അത്ര രീതിയിലുള്ള ക്രൂരതയാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സംഗീതിനെ ശ്വാസതടസ്സം ഉണ്ടായി എന്നാണ് കാട്ടാക്കട പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ സുനിൽ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഇവർ ആ സമയത്ത് തന്നെ സംഗീതിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇത്തരത്തെ രീതിയിലുള്ള ഒരു അക്രമം ഇവരാരും സംഗീതം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും സ്വന്തം സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാൽ അവർ മാറിപ്പോകുമെന്നാണ് കരുതിയെന്നാണ് സംഗീതിന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. പക്ഷെ അവർ നിർബന്ധപൂർവ്വം അവിടുന്ന് മണ്ണെടുത്ത് മാറ്റുന്നു. അത് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഭൂവുടമയോട് തന്നെ ആദ്യം തട്ടിക്കയറുന്നു. ജെ സി ബി കൊണ്ടുപോകുന്നത് തടയാൻ വേണ്ടി കാറിട്ട സമയത്ത് അതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള വീടിനെ മതിലിടിച്ചു പോകാൻ പുതിയ വഴി കണ്ടെത്തുന്നു. ആ രീതിയിലേക്ക് അത്യന്തം ക്രൂരമായ സംഭവങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഈ ഭൂ ഉടമയെ തന്നെ ഈ ഇതിന്റെ ഈ ജെ സി ബി കൊണ്ട് തന്നെ ഇടിച്ചു വീഴ്ത്തുന്നത്. ആ സമയത്ത് നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നോ കമലേഷ്? ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇല്ല. ആ സമയത്ത് ആളുകൾ വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞു പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ആളുകൾ കുറവായിരുന്നു. 1-2 പേർ അയൽവാസികൾ മറ്റുമാണ് ഉണ്ടായിരുന്നത്. അവരിൽ നിന്നും പഞ്ചായത്ത് അംഗങ്ങളും മറ്റും ശേഖരിച്ച വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ വരുന്നത്. ഏതായാലും പോലീസ് കമലേഷ് തുടരുക ദയവായി. പഞ്ചായത്ത് അംഗം സുനിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സുനിൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രതി ആരാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ നിങ്ങളുടെ കൈവശമുള്ളത്? 4 മണിയായപ്പോഴാണ് എന്നെ ഇവിടെ നാട്ടുകാരെ എന്നെ വിളിച്ച് പറയുന്നത്. ഇവിടെ സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ നേരത്തെ ഫോറസ്റ്റുകാർക്ക് വേണ്ടി മണ്ണിടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇവിടെ വേറെ അനുവാദമില്ലാതെ വേറൊരു ജെ സി ബി കാരൻ ഇവിടെ മണ്ണിടിച്ചു. അപ്പൊ ഈ മരിച്ച സംഗീത് കോഴിപ്പര നടത്തുന്ന രാത്രി വന്നപ്പോൾ ജെ സി ബി വാക്കു തർക്കങ്ങൾ ഉണ്ടായി. അങ്ങനെ ഭാര്യയെ വിളിച്ച് കൊണ്ടുപോയി പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഈ ജെ സി ബി കാരൻ
വീടിന്റെ മതിലും ഇടിച്ച് പുള്ളി വീടിന്റെ സൈഡും ഇടിച്ച് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ പുള്ളി ചാടി ഇറങ്ങി ഇത് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ജെ സി ബി ഓടിച്ചിരുന്ന ആളെ ആ തുമ്പിക്കൈ കൊണ്ട് അദ്ദേഹത്തിനെ ഇടിച്ചിട്ടിട്ട് ജെ സി ബി കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു സംഭവിച്ചത്. അതിന്റെ നാട്ടുകാർ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയപ്പോൾ മരണപ്പെട്ടതായിട്ടാണ് അറിഞ്ഞത്. സുനിൽ, ഈ സജു മാത്രമായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത്? ജെ സി ബി ഓടിച്ചിരുന്നത് സജു ആയിരുന്നു. സജുവിനെ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണോ? സജുവിനെ അറിഞ്ഞു, ഈ വണ്ടി ഡ്രൈവറെ അറിഞ്ഞു, പേര് കേട്ടിട്ടേ ഉള്ളൂ സജു എന്ന് പറയണം. ഇയാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? നാലഞ്ച് പേരുണ്ട്. ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബൈക്ക് ഇവിടെ നാട്ടുകാരെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് ബൈക്ക്. ആ ഒരു സമയത്ത് ഇയാളെ തടയുവാൻ ആർക്കും കഴിഞ്ഞില്ലേ അവിടെ? അവിടെ കഴിഞ്ഞില്ല. അപ്പോൾ ആ വിളിയും കേട്ടുകൊണ്ടാണ് പിന്നെ അടുത്തുള്ള ആൾക്കാർ വരികയും പിന്നെ ഈ കിടന്ന ആശുപത്രി കൊണ്ടുപോയത്. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യം സംഗീത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അനധികൃതമായി മണ്ണെടുക്കുന്ന ലോബി അവിടെ സജീവമാണോ? എന്താണ് ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറയാനുള്ളത്? സജീവമാണ്, സജീവമായിട്ടുണ്ട്. ഈ മണൽ മാഫിയ സംഘം തന്നെയാണ് സജീവമായിട്ടുള്ളത്. ഒരുപാട് കേസുകളും പലതും ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് കേസുകൾക്ക് കാട്ടാട് സ്റ്റേഷനിൽ പരാതിയുണ്ട്. ഇങ്ങനെ മണൽ മാഫിയയുടെ ആക്രമണങ്ങൾക്ക് നേരത്തെ ആളുകൾ ഇരയായിട്ടുണ്ടോ ആ നാട്ടിൽ? ഇരയായിട്ടില്ല, കേസുകളും അടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നിരവധി കേസുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇതിൽ സജുവിനായിട്ടുള്ള അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്? പോലീസ് എത്രത്തോളം ഊർജിതമാണ് ഈ വിഷയത്തിൽ? പോലീസ് അറിഞ്ഞുകൊണ്ട് വന്ന അന്വേഷണം ഈ പ്രതികൾ എന്ന് സംശയിക്കുന്ന എല്ലാവരും വീടുകളിൽ രാവിലെ പോവുകയും വീടിലിപ്പോഴും സി എയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ വീടുകളിലും ഒരു പോയ റോഡുകളിലെല്ലാം സി സി ടി വി പരിശോധിക്കാനുള്ള നടപടിയിലേക്കാണെന്നാണ് സി ഐ അദ്ദേഹം പറഞ്ഞത്. പരിശോധിക്കുകയാണ്. എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പേരിലാണോ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്? അതോ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നോ? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുനിൽ? ഇല്ല, കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. വണ്ടി അതിരെയൊക്കെ വെട്ടിയിടിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കാത്തതിൽ അത് കൊണ്ടുപോയില്ല. ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനെ തടസ്സപ്പെടുത്തി ദേശീയ തട്ടി അടുത്ത് ഒരാൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അടുത്ത് വീട്ടിലുള്ള ആള് വളരെയധികം നന്ദി ശ്രീ സുനിൽ ഇക്കട്ടത്തിൽ പ്രതികരിച്ചതിന്. കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സജു ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന നാല് പേർക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സജു എന്ന ആൾ ഈ കാട്ടക്കട നെടുമങ്ങാട് മേഖലയിലെ ഈ മണ്ണ് കടത്തുമായി ബന്ധപ്പെട്ട ആളാണെന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആർ ബി ഉൾപ്പെടെയുള്ളവരുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് പുലർച്ചെ നടന്ന സംഭവമായതുകൊണ്ട് പലരും ഇപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. സംഗീതിന്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും കാട്ടാക്കട MLA ഐ ബി സതീഷ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഐ ബി സതീഷ്, അതിദാരുണമായ അതിക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വന്തം സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുവാൻ ഉള്ള ശ്രമത്തെ തടഞ്ഞപ്പോഴാണ് സംഗീത് എന്ന ആൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? കാട്ടാക്കട പഞ്ചായത്തിലെ അമ്പലത്തിങ്കാല കാഞ്ഞിരവിള സ്വദേശിയായ കർഷക യുവാവാണ് ഈ ജീവൻ നഷ്ടപ്പെട്ട സംഗീത്. സംഗീതിന്റെ പുരയിടത്തിൽ നിന്ന് മണ്ണെടുക്കാൻ രാത്രി 1 മണിയോടുകൂടി JCB എത്തിയ സംഘം അതിനെ ചോദ്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കാൻ വേണ്ടി പോയ സംഗീതിനെ ആക്രമിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. വളരെ പൈശാചികമായ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. മണ്ണ് കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസ് കർശനമായ നടപടിയാണ് ഇത്തരം ആളുകളോട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോ ഈ വിഷയത്തിൽ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു.
ഇപ്പൊ സംഗീതിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടുകൂടി വീട്ടിലെത്തും എന്ന് വിചാരിക്കുന്നു. ശ്രീ ഐ ബി സതീഷ്, ഇവിടെ ഈ മണൽ മാഫിയ, മണ്ണ് മാഫിയ, അവർ അത്രയും ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നു അവിടെ എന്നല്ലേ മനസ്സിലാകുന്നത് ഈ ഒരു സംഭവത്തിൽ നിന്ന്? സുനിൽ നേരത്തെ സൂചിപ്പിച്ചത്, പഞ്ചായത്ത് അംഗം സൂചിപ്പിച്ചത്, അവിടെ ഇത്തരം സംഘങ്ങൾ സജീവമാണ് എന്നാണ്. പോലീസിന് ഇവരെ നിയന്ത്രിക്കുവാൻ പാളിച്ച പറ്റി എന്ന് കരുതണോ ഈ ഘട്ടത്തിൽ? പോലീസിന്റെയും ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിരോധമാണ് ഞങ്ങൾ അവിടെ മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് അർദ്ധരാത്രി 1 മണിക്കാണ് എന്ന് ഓർക്കണം. അർദ്ധരാത്രി 1 മണിക്ക് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വകാര്യ പുരയിടത്തിൽ കയറി മണ്ണെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത് പ്രതിരോധിക്കാൻ നാട്ടുകാരുടെയോ ഒക്കെ സഹായം കിട്ടാത്ത ഒരു സമയമാണ് അർദ്ധരാത്രി 1 മണി എന്ന് കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ സ്വന്തം പുരയിടത്തിൽ അർദ്ധരാത്രി 1 മണിക്ക് മണ്ണെടുക്കാൻ വന്ന ആളിനെ തടസ്സപ്പെടുത്തി പോലീസിനെ വിവരം അറിയിച്ചു. അതുകൊണ്ടാണ് സംഗീതന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. ഇതാണ് വസ്തുത. വളരെയധികം നന്ദി ശ്രീ ഐ ബി സതീഷ്, MLA ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മണ്ണുകടത്ത് തടഞ്ഞ ഭൂടമയെ JCB കണ്ട് അടിച്ചു കൊന്നു എന്നുള്ള അത്യന്തം പൈശാചികമായ വാർത്തയാണ് രാവിലെ തന്നെ പുറത്തുവരുന്നത്.